സീസൺ ആയിരുന്നില്ലേ യൂട്യൂബേഴ്സിന്റെയൊക്കെ, എല്ലാവർക്കും കുട്ടികളായില്ലേ. അടുത്തുള്ള കേസുകളൊക്കെ പരസ്യമാവുന്നു. ഞങ്ങളെ കുറിച്ച് എന്താ അഭിപ്രായം കണ്ടിട്ട് കണ്ടിട്ട്? ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഡയമണ്ട് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഗൈസ്. അപ്പൊ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന ഇന്റർവ്യൂ ഉണ്ട് ഗൈസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറിയ ഇന്റർവ്യൂ മതി അല്ലേ. അപ്പൊ ഇന്ന് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ ഒരു യൂട്യൂബ് സെലിബ്രിറ്റീസ് കുറച്ച് രണ്ടുപേരെ പരിചയപ്പെട്ടു. ആ ഒരു കുടുംബത്തെ ഞങ്ങൾ പരിചയപ്പെട്ടു. അൺഎക്സ്പെക്ടഡ് ഒരു മീറ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോസിന് വെഡിങ് ആനിവേഴ്സറി, പിന്നെ അതുപോലെ എൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് അല്ലേ, എല്ലാത്തിനും വിഷ് ചെയ്ത എല്ലാവർക്കും എക്സ്പെഷ്യലി ഓരോരുത്തർക്ക് താങ്ക്സ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ വീഡിയോ എടുത്തത്. ഞങ്ങളെ വിഷ് ചെയ്ത എല്ലാവർക്കും കേട്ടോ. കാരണം വാട്സപ്പിലൊക്കെ എത്ര പേര് മെസ്സേജ് ഉണ്ടറിയോ. ആ ഞാൻ ഒരുപാട് പേർക്ക് ഇനി ഇപ്പോഴും കൊടുക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആരെങ്കിലും ഒക്കെ ചാടയാണ് വിചാരിക്കണ്ട, ചാടയല്ല, സംഭവം ഒരുപാട് മെസ്സേജ് വന്നോണ്ടാണ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെൻഷൻ ചെയ്ത ആൾക്കാരുടെ എണ്ണം നമുക്കൊരു കൗണ്ട് ചെയ്യാൻ പറ്റിയില്ല. അത്രയും ആൾക്കാർ മെൻഷൻ ചെയ്ത് പറ്റുന്നവരുടെ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം. ആരും ഇല്ലെന്ന് പറഞ്ഞ അവിടെ നിന്ന് അല്ലേ എല്ലാരും ഉണ്ട് അല്ലേ. സത്യം പറയാലോ, ആ ഭയങ്കര സന്തോഷം ഉണ്ടോ നിങ്ങൾക്ക്? എങ്ങനെ നമ്മുടെ ഫീലിംഗ് അത് എന്താന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ അറിയില്ല. സത്യം പറഞ്ഞാൽ ഒരു സമയത്ത് ആരും ഇല്ല എന്നൊരു അവസ്ഥയിൽ നിന്നും ഇത്രയും ആൾക്കാർ, ഫാമിലി ഒക്കെ സെക്കൻഡ് പ്രയോറിറ്റി ഉണ്ടോ ഉള്ള കാര്യം ഞങ്ങൾക്ക് പറയാം. നമുക്ക് എന്താ പറയാ, മീൻസ് ഇവരെ അല്ല ഞാൻ ഉദ്ദേശിച്ച്, ബാക്കിയെല്ലാം സെക്കൻഡ് പ്രയോറിറ്റിയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി ഒന്നും ആർക്കും ഇല്ല. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന, സത്യസന്ധമായി നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേർ കാണട്ടെ, അതാരാണ് എന്താണെന്നൊക്കെ അവർക്കറിയാം. ഓക്കെ, അപ്പോൾ സംഭവം എന്താ പറയാമെന്ന് വെച്ചാൽ ഇന്ന് അപ്പോൾ ആ കൊച്ചു വീഡിയോയ്ക്ക് പോവാം. ചെറിയ വീഡിയോ ആണ് കേട്ടോ, വലിയ ലെങ്ത് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ടൈമിംഗ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അപ്ലോഡിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ മൊബൈൽ നെറ്റ്വർക്ക് വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോ സമയത്തൊക്കെ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു കുറച്ച് വീഡിയോസ് ആകുമ്പോൾ കുറച്ച് ഷെഡ്യൂളായി വരും. പിന്നെ അതുപോലെ ആനുവിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതിൻ്റെ പാസ്വേഡ് ഇവൾ മറന്നു, അതാണ് ഏറ്റവും വലിയ ടെസ്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം ഇൻസ്റ്റാഗ്രാം വഴിൻ്റെ പാസ്വേഡ് മറന്നുപോയി. അത് ഫോർഗെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഇനി ഇമെയിൽ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് ഒന്നും ഒന്നും കണക്ട് ചെയ്യാത്തതുകൊണ്ട് അതങ്ങനെ പോയി. പുതിയ അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ട് പറയാം അപ്പോൾ. ഓക്കെ, ലിവിഞ്ഞ കുഞ്ചസിൻ്റെ ഇൻസ്റ്റാഗ്രാം വഴിൻ്റെ പാസ്വേഡൊക്കെ ഓർമ്മയുണ്ട് അല്ലേ കുഞ്ചിഷേ. ഓക്കെ ഗൈസ്, അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോകാം അല്ലേ. ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഇട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ പോവാം. ബാ ഗൈസ്, ഞാൻ ഇവിടെ വെള്ളം അടിക്കുന്ന രണ്ടുപേരെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്തൊന്നുമല്ല ഇവരെ, ഞാൻ നേരത്തെ ഇവർ ആനു വിളിച്ചിട്ട് മീറ്റ് ചെയ്തത്. ഇവിടെ കിടത്തിയില്ലേ കുഞ്ചിശേ, ഹലോ ഉറയ്ക്കോ? അവിടെ ആങ്ങോളം ഉറങ്ങാം അല്ലേ, വായൊക്കെ തുറന്നുറങ്ങാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ ആ എല്ലാം 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 ഒന്നാണ്, എന്നാലും ഒരേ വേവ് ലെങ്തി പോണതാണ്. അങ്ങനെ പറയാ, പ്രത്യേകിച്ച് എന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാത്രം മെസ്സേജ്. പറയുള്ള ഒറ്റയ്ക്ക് പൊങ്ങുക. ഞങ്ങളെ കുറിച്ച് എന്താ അഭിപ്രായം കണ്ടിട്ട് കണ്ടിട്ട്? കാണുന്നതിന് മുമ്പ് എന്തായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു? തള്ളി തള്ളിട്ടില്ലേ, ഇത് അവിടെ എത്തിക്കിട്ടാ. അതെ, ഞാൻ വീഡിയോ ഇടയ്ക്ക് വരെ കാണാറുണ്ട്. കൂടുതലും കാണുന്നത് കുമാരിയമ്മ, അതുപോലെ അച്ഛനാണ് കേട്ടോ. അച്ഛൻ രാത്രി പണി കഴിഞ്ഞ് വന്നിട്ട് കുത്തിയിരുന്നു. രാത്രി കഴിഞ്ഞ ഞാൻ എണീറ്റ് പോയപ്പോഴത്തേക്കും അനുവിന്റെ ആ ഒരു ഭാഗമാണ്, കുഞ്ഞൂടെ ഉള്ള ഒരു ഭാഗം കണ്ടുകൊണ്ടിരിക്കും. അതിന് ശേഷം അച്ഛൻ ഉറങ്ങുന്നില്ല, ഇത് കഴിയട്ടെ. അതുപോലെ തന്നെ ഇവിടെ എന്നെയാണ് മോൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു താങ്ക് യു. ആണോ? ആ ചങ്ങനാശ്ശേരി. ആ ഓക്കെ ഓക്കെ, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചങ്ങനാശ്ശേരി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അവിടെ.
ഇനി വരുമ്പോ എന്തായാലും വരാം. നമ്മുടെ കടയുടെ ഉദ്ഘാടനത്തിന് ഇവരെ നമ്മൾ ക്ഷണിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവിടെ പോയി നമ്മളെ തല്ലുന്നതായിരിക്കും. ഞങ്ങള് മൂന്നാളല്ലേ, ഇനി ആൾക്കാരില്ല. നമുക്ക് ഉദ്ഘാടനത്തിന് പോലെ ഉദ്ഘാടനത്തിന് കുഞ്ചിസ്റ്റിന് ഡ്രസ് എടുക്കാൻ വേണ്ടി വരാം കേട്ടോ ഞങ്ങള്. ഓക്കെ, ഡിസ്കൗണ്ട് ഒക്കെ തരില്ലേ? നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടോ? മെറ്റേണിറ്റി വേണ്ടതായിരുന്നു, ഇനി പ്രഗ്നന്റ് ആയിട്ടല്ലോ, ഇവിടെ എടുത്താൽ മതി. ഏയ്സ് ഇവിടെ വെറുതെ ഭയങ്കര സില്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മളെ നാണ് കെടുത്ത്. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ മറ്റേ ഹൗസ് ബോട്ടിൽ വീഡിയോ റിലീസ് ആയിരുന്നില്ല അപ്പറിയും. ആരുമില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് സംസാരിക്കും. ഇത്രല്ലോ, ഇതൊന്നും ഒരു പ്രശ്നമില്ല. കുഞ്ഞിസ് ആരാ? കുഞ്ഞിസ് ആരാ വെച്ച് രണ്ട് കുഞ്ഞിസ് നോക്കണം. അവൾക്ക് എന്ത് സന്തോഷം. ബില്ലേ കൊടുത്തു കൊടുത്തു ആരോ എന്തരെയും ഇത്രയും സമയം. എന്താ കഥ പറഞ്ഞോണ്ടിരിക്കണെ, എന്താ പറഞ്ഞോണ്ടിരിക്കണേ? ഹോട്ടലിലെ ഫുഡ് ഫുഡ് ആണോ കുഞ്ഞു പോണേ? നീ കുഞ്ഞുവിന്റെ ഒപ്പം, കുഞ്ഞുവിന്റെ ഒപ്പം, കുഞ്ഞുവിന്റെ ഒപ്പം നീ പോണാ? ഒരാളുടെ കോലം കണ്ടില്ലേ, വെറുപ്പല്ലേ ഇവിടെ കേട്ടോ, ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ പറ്റും. മതി മതി, ഇത്രയ്ക്ക് മതി, സംതൃപ്തിയായി. ഓക്കെ വണ്ടി അടിപൊളി ആയിട്ടില്ലേ. നമ്മളിപ്പോ ഇവിടെ ഉള്ളത് കറക്റ്റായിട്ട് മറൈൻ ഡ്രൈവിലാണ് കേട്ടോ. ആ നമ്മളവിടേക്കാ പോവല്ലേ? നിങ്ങളെ ഞാൻ എടുക്കാം. ഏതാ? അയ്യ അത് കുഴപ്പമില്ല, എന്നെ കണ്ടാലേ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പോവാ നമുക്ക്, കുറച്ചു നേരം വിശാലമായി സംസാരിക്കാൻ വേണ്ടി വന്ന കേട്ടോ മറൈൻ ഡ്രൈവ്. അവിടെ ആ കണ്ണൊന്ന് തുറന്നു കൊടുക്കടി. ആ ക്ഷീണം, യാത്ര ക്ഷീണമാണ് മോത്ത്. എന്നെ വിറ്റു കേട്ടോ, കേസിങ്ങളൊക്കെ പരസ്യമാവുന്നു. അങ്ങനെ ഇവര് എവിടെയെങ്കിലും നമുക്ക് തണുപ്പത്ത് കൊണ്ട് ലാൻഡ് ആക്കാം, ഇല്ലാന്നു നടന്ന് വയറ് പറയും. നല്ല രസം കേട്ടോ, ആദ്യമായിട്ടാണ് നമ്മള് മറൈൻ ഡ്രൈവില്. ആദ്യം നമ്മൾ ഈ ബോട്ടിലിട്ട് നട്ടാണ്. ഏ ഇതൊക്കെ പറ്റി ചെറിയ ചെറിയതായിരുന്നോ? ചെറുതായിരുന്നു ആണോ, വാക്ക് നടന്നു പോകുന്നൊക്കെ ചെറുതായിരുന്നു. ഇതൊക്കെ ഇപ്പഴാണ് ഡെവലപ്പ് അവിടെ നിന്നെടുത്ത ലൈറ്റ്. ആ ഇവിടെ ഇവിടെ ഈ സൈഡാ വേട്ട. നമ്മളിപ്പോ മറിയ ഡ്രൈവിലാണേ.
ഞങ്ങൾ അങ്ങനെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി കേട്ടു അല്ലേ മോളെ ഗൈസ് ബൈ ടാറ്റാ ഇനി നമുക്ക് വീണ്ടും പിന്നൊരു ദിവസം കാണാം അല്ലേ ഓക്കെ കുഴപ്പമില്ല അതാണ് വണ്ടി അപ്പുറത്ത് കൊണ്ട് നിർത്തിയ ഗൈസ് അങ്ങനെ ഞങ്ങളിതാ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുകയല്ലേ എറണാകുളത്തെ ഇനി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് നേരെ മൊത്തം ട്രാവൽ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഞങ്ങൾ വി ആർ എൻ ലോനെ അങ്ങനെ കണ്ടു ഒരു അൺഎക്സ്പെക്റ്റഡ് മീറ്റ് ആയിരുന്നു അല്ലേ അവരെ കണ്ട് സംസാരിച്ച് അത് നല്ല കപ്പിൾസാണ് ഒരു 10 മിനിറ്റ് ട്രെയിൻ വരും അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ ആ എ സി കമ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അവിടെ എത്തുമ്പോൾ സ്വകാര്യം ഉറങ്ങാൻ അന്ന് പ്രതീക്ഷയിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ എനിക്ക് അറിയില്ല റോബർട്ട് ഗൈസ് അപ്പോൾ ഞങ്ങൾ വണ്ടി കയറിയതിന് ശേഷം ബാക്കി വരാം കുഞ്ചു അവിടെ മിൻട്രൻ്റെ പരസ്യമൊക്കെ കണ്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ കാരണം സമയം കഴിയണമല്ലോ അപ്പോൾ ആ ട്രെയിൻ വരാറായി ഗൈസ് ആനുദ എന്താ ചെയ്യുന്നേ വട നീങ്ങേ നാക്കുമോ കുഞ്ചു നോക്ക് കുഞ്ചു ബാക്കിൽ നിന്നിട്ടേ ഇവിടെ കയറിയതിന് ശേഷം ഉറങ്ങുകയില്ല അത്യാവശ്യം തണുപ്പുണ്ടല്ലോ അതുകൊണ്ട് നല്ല കളി അല്ലേ ക്ഷീണമായിട്ടോ എനിക്കൊക്കെ കുറേ കാലത്ത് ചെന്നൈ എക്സ്പ്രസ്സൊക്കെ ആയിരുന്നു അല്ലേ ഒരുപാടായില്ലേ എ സി ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ചെന്നൈ എക്സ്പ്രസ്സിലാണ് കേട്ടോ പക്ഷെ ആരുമില്ല എ സി ക്യാബിനാണ് പക്ഷെ ആരുമില്ല തിരക്ക് കുറവാ അല്ലേ ഞാൻ എൻ്റെ മുകളിലാണ് സീറ്റ് ഞാൻ അവിടെ ഇരിക്കണമെന്നേലോ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇനി നേരെ വീട്ടിലേക്കല്ലേ ഇതപ്പോൾ നമുക്ക് ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ ഓക്കെ അപ്പം ഇന്ന് എല്ലാവരെയും കണ്ടു എല്ലാവരും കൂടി ഒരുമിച്ചൊരു വ്ളോഗ് എടുത്തു അപ്പോൾ ഒരുപാട് എല്ലാവർക്കും സന്തോഷമായെന്ന് കരുതുന്നു അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ നീ ഫസ്റ്റ് ആയിട്ട് പറ It's me, Agil Ramchandran. This is our baby, Agil. Ta-da!